ജീവൻ്റെ അപ്പ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന തിരുവചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ് നാം വായിക്കുന്നത്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു, അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പൊരു എപ്പിസോഡിലും പറഞ്ഞു, തൻ്റെ സ്തേഫാനോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ചരിത്രം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ഇല്ലെങ്കിൽ സഭയുടെ ചരിത്രം സുവിശേഷം പുതിയ നിയമത്തിൽ നമുക്കറിയാം 4 പുസ്തകങ്ങൾ സുവിശേഷമാണ്, പിന്നെ അപ്പോസ്തല പ്രവൃത്തി, അതിന് ഇല്ലെങ്കിൽ സഭാചരിത്രം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ, അതിനുശേഷം നമുക്ക് മനസ്സിലാകുന്ന പുസ്തകങ്ങൾ പലതുണ്ട്. അത് അപ്പോസ്തലനായ പൗലോസ് സഭകൾക്ക് എഴുതുന്നത്, വ്യക്തികൾക്ക് എഴുതുന്നത്, അതിനെ പ്രിസൺ എപ്പോസ്റ്റൽസ്, കാരാഗ്രഹ ലേഖനങ്ങൾ, ഇടയ ലേഖനങ്ങൾ, അതുപോലെ തന്നെ പൊതുവായ ലേഖനങ്ങൾ, അവസാനം നമുക്കറിയാം എസ്കറ്റോളജി അല്ലെങ്കിൽ ഭാവിശാസ്ത്രം അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം. അപ്പോൾ സഭാ ചരിത്രത്തിൽ അതിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവവിളി ഉണ്ടായി വരുന്നതിന് മുമ്പ് സഭയുടെ ആദ്യ ദിവസങ്ങളിൽ ദൈവസഭയുടെ ആദ്യ ദിവസങ്ങളിൽ ക്രിസ്തീയ സഭയുടെ ആദ്യ ദിവസങ്ങളിൽ ആ സഭയിൽ 6-ാം അധ്യായത്തിലെ ഒരു പ്രശ്നം ഞാൻ ഇതിനു മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു. അവിടെ ഒരു പ്രയാസമുണ്ടായി, കാര്യം യഹൂദ മതത്തിൽ നിന്ന് വന്നവർ, അവർക്ക് അവർ തങ്ങൾ വലിപ്പം അല്ലെങ്കിൽ ജാതീയമായി തങ്ങൾ ഉന്നത കുലജാതരാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ ജാതികളായിട്ട് വന്നിട്ടുള്ളവർക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, ഈ യഹൂദന്മാർക്ക് കൂടുതൽ നന്മകളൊക്കെ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അവർ കൂട്ടമായി പാർക്കുവാൻ അവർ താല്പര്യപ്പെട്ടു, അവിടെ വസ്തുവകൾ അവർ വിറ്റു. ഇതൊന്നും അനുഭവങ്ങൾ ഉപദേശങ്ങളാക്കരുതേ, അനുഭവങ്ങൾ അനുഭവങ്ങളായിരിക്കണം. എല്ലാ കാലത്തും അനുഭവങ്ങൾ ഒരുപോലെയല്ല, സാഹചര്യങ്ങൾ ഒരുപോലെയല്ല, അങ്ങനെ ആയിരിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്ന അടിസ്ഥാന ഉപദേശത്തിന്മേൽ വേണം ദൈവസഭ പണിയുവാൻ എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഈ ഭാഗങ്ങൾ നമുക്കിടയാകും. എനിവേ, അക്കാലത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കമ്മിറ്റി എന്നോ കൈക്കാരനെന്നോ ഇല്ലെങ്കിൽ അതുപോലെ സഹായികളെന്നോ പറയുന്ന ഒരു 7 പേരെ തിരഞ്ഞെടുത്തു സഭ. അപ്പോസ്തലന്മാരാണ് അത് തിരഞ്ഞെടുത്തത്. അവരിൽ ഒന്നാമനാണ് സ്തേഫാനോസ്, 2-ാമത്തെ പേര് വരുന്നത് ഫിലിപ്പോസാണ്. ഞാൻ പിന്നൊരിക്കൽ ഫിലിപ്പോസിനെ കുറിച്ചും പറയാം. അപ്പോൾ ഈ സ്തേഫാനോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃപയോടും ശക്തിയോടും കൂടെ താൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ജാതികളായിട്ടുള്ള ഏഷ്യാമൈനറിലുള്ള അനേകർ, ആസിയ, കിലിക്കിയ, അതുപോലെ തന്നെ അലക്സാണ്ട്രിയ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു, ചർച്ചകൾ ഏർപ്പെട്ടു. അപ്പോൾ അപ്പോസ്തലന്മാരല്ലാത്ത ഈ സ്തേഫാനോസിൻ്റെ മേലുള്ള ആ ദൈവകൃപയും പരിജ്ഞാനവും ശക്തിയോട് എതിർപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അത് നിമിത്തം യഹൂദന്മാരും അന്നത്തെ ചില വിരോധികളുമായ സുവിശേഷ വിരോധികളുമായ പ്രിയപ്പെട്ടവർ ഇദ്ദേഹം മോശയ്ക്കും അതുപോലെ വിശുദ്ധ സ്ഥലത്തിനും എതിരായി സംസാരിച്ചു എന്നുള്ള കുറ്റം ചുമത്തി കള്ളത്തരത്തിൽ സാക്ഷികളെ ഉണ്ടാക്കി പട്ടണത്തിന് പുറത്തു കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ കല്ലെറിയുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം വളരെ ശാന്തമായിട്ടും ഇദ്ദേഹത്തിൻ്റെ മുഖം സ്റ്റീവൻ്റെ മുഖം ദൈവദൂതനെ പോലെയും ആയിരുന്നു. അങ്ങനെ അദ്ദേഹം വളരെ ശാന്തതയോടും സൗമ്യതയോടും കൂടെ വളരെ വളരെ പ്രത്യാശ നിർഭരമായ ഒരു പ്രസംഗമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അത് ഉൽപ്പത്തി പുസ്തകം 11 മുതൽ വെളിപ്പാട് വരെ കിടക്കുന്ന ഒരു വലിയ സബ്ജക്റ്റാണ്. തനിക്ക് ഇക്കാലമായിരുന്നെങ്കിൽ ഒരു ഡോക്ടറേറ്റ് കിട്ടിയതിന്, കാരണം അബ്രഹാമിൻ്റെ പിതാവിനെ അതായ തേരഹിനെ മുതൽ അതുപോലെ ക്രിസ്തുവിൻ്റെ മരണ ഉയർപ്പ് വീണ്ടും വരവ് വരെയുള്ള വിഷയത്തെക്കുറിച്ച് സവിസ്തരമായി 60 വാക്യങ്ങളിൽ 7-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 7-ൽ വളരെ കൃത്യതയോടുകൂടി തൻ പ്രസംഗിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനം വരുമ്പോൾ തന്നെ കല്ലെറിയുവാനും കോപപരവശരായിട്ട് ജനം വരുമ്പോൾ അവരോട് പറയുന്നുണ്ട്, താൻ ആത്മപൂർണരായി സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പിതാവിൻ്റെ വലഭാഗം നിൽക്കുന്നത് കാണുന്നു, എന്നെ സ്വീകരിപ്പാൻ, എൻ്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ. അതുപോലെ തന്നെയാണ് പണ്ട് യേശുവിനെ ക്രോസ് ചെയ്ത സമയത്ത് യേശു പറഞ്ഞു,
മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നീ കാണും. കാര്യം ദാനിയലിൻ്റെ പുസ്തകത്തിലും യേശു ദൈവപുത്രനെക്കുറിച്ചുള്ള ചരിത്രം അറിയാവുന്ന മഹാപുരോഹിതനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ലോകത്തിനും പറ്റിയ തെറ്റതാണ്, മാനവജാതിയുടെ രക്ഷയ്ക്കും രക്ഷയ്ക്കായും നമ്മുടെ പാപപരിഹാരത്തിനായി കടന്നു വന്ന മിശിഹായെ ഇല്ലെങ്കിൽ ദൈവപുത്രനെ ക്രിസ്തുവായി അംഗീകരിപ്പാൻ കഴിയാത്ത അനേകർ ലോകത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ നമുക്കതിനുള്ള ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നോക്കിക്കേണം, അപ്പോൾ സ്തേഫാനോസ് പറയുന്ന ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന ശൗലും ഈ കൂട്ടത്തിൽ എതിരാളികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് താൻ ഒരു ദൈവമകനായി തീർന്നിട്ടില്ല, ആ ദൈവിക ദർശനം അന്ന് താൻ പ്രാപിച്ചിട്ടില്ല. താൻ ഇത് ശ്രദ്ധിക്കുമ്പോൾ എടാ ഈ മനുഷ്യൻ്റെ മുഖം വളരെ ശോഭിച്ചിരിക്കുന്നു, യേശുക്രിസ്തു പിതാവിൻ്റെ വലഭാഗം നിന്ന് തൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നു, ഇതെല്ലാം കാണുവാനിടയായി. ശൗലിന് 8-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ശൗലിനും സ്തേഫാനോസിനെ കൊന്നത് അല്ലെങ്കിൽ സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ സമ്മതമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അന്നത്തെ അവരുടെ ന്യായപ്രമാണ പ്രകാരം അത് ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗമിക ശരീരവുമായി ഒരു പ്രലാപം കഴിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. എന്താണ് പ്രലാപവും അതുപോലെ തന്നെ ആ വിലാപവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കണം. ഇവിടെ പറയുന്നു, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്ത് അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം ചെയ്തു. ഈ പ്രലാപം എന്ന് പറഞ്ഞാൽ പ്രത്യാശയോടുകൂടിയ ദുഃഖം എന്ന് അർത്ഥമാക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവ് മരിച്ചാൽ നാട് നീങ്ങി എന്നേ പറയുള്ളൂ. നമ്മൾ പറയില്ല ഒരു ചത്തുപോയി എന്ന് പറയുന്നത്. വളരെ അത് അർത്ഥാൽ ഒന്നാണെങ്കിലും ബേസിക്കലി അത് ഒന്നാണെങ്കിലും അങ്ങനെ പറയില്ല. കാലം കഴിഞ്ഞു, അതുപോലെ തന്നെ ദൈവമക്കൾ തങ്ങളുടെ പ്രത്യാശയിലേക്ക് കടന്നിരിക്കുന്നു, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയോഗത്തിൻ്റെ അകത്തൊരു ധ്വനിയുണ്ട്. ആ അർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കണം. മരിച്ച് മൺമറഞ്ഞില്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങിയില്ല എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഒരു രാജാവ് മരിക്കുമ്പോൾ നാട് നീങ്ങി, ആ ഭരണത്തിൽ നിന്ന് അദ്ദേഹം മാറ്റപ്പെട്ടു എന്ന് പറയുന്നതിന് തത്തുല്യമാണ്. മരണത്തോടുകൂടി താൻ നാട് നീങ്ങി, ഇല്ലെങ്കിൽ കാലം ചെയ്തു തൻ്റെ ഇല്ലെങ്കിൽ ശുശ്രൂഷ കാലം തികച്ച ശേഷം താൻ മരണം വരിച്ചു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അകത്തിൽ വരുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന ഈ വാക്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഈ പ്രലാപം കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യാശയോടുകൂടിയ ഒരു ദുഃഖം എന്ന് പറയുന്നുണ്ട്. നമുക്ക് പിൻകാലത്ത് നമുക്കറിയാം തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്, മറ്റുള്ള പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾക്ക് ദുഃഖിക്കരുത്, മരിച്ചവരെക്കുറിച്ച് നിങ്ങൾ അറിയണം എന്നൊക്കെ പറയുമ്പോൾ ഈ നടന്ന സംഭവം അപ്പോസ്തലനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. താനും ഐ വിറ്റ്നസ് ആയിരുന്നു സ്തേഫാനോസിൻ്റെ മരണത്തിൻ്റെ സമയത്ത്. ഇനി നമുക്കതിലേക്ക് നോക്കാം. വേദപുസ്തകത്തിലെ മരണങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണമാണ് ഇന്നും ആഘോഷിക്കുന്നത്. ജനനം വർഷത്തിൽ ഒരിക്കലെ മനുഷ്യരെ എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ജനനം ആഘോഷിക്കുന്നത്. എന്നാൽ എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണമാണ് അവിടെ ആരാധനയുടെ മുഖ്യമായ സ്ഥാനം. എന്താണ് അതിന് കാരണം? മാനവജാതിയുടെ പാപപരിഹാരത്തിനായി യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, വേഷത്തിൽ മനുഷ്യനായി തന്നെ ജീവിച്ചുകൊണ്ട് പാപമൊഴിയ സർവത്തിലും ഒരു മനുഷ്യനെപ്പോലെ സർവ്വബദ്ധകളിൽ കൂടെയും കടന്നുപോയി അവസാനം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ആട്ടുകൊറ്റന്മാരുടെയോ പശുക്കിടാക്കടയോ കാളയോ പശുഭസ്മങ്ങളാലുള്ള ശുദ്ധീകരണ പ്രക്രിയയല്ല, തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ ന്യായപ്രമാണം പാപങ്ങളുടെ പരിജ്ഞാനം വരുത്തുകയുള്ളൂ. ന്യായപ്രമാണത്താൽ ആരും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. അത് നിഷ്ഫലമായി തീർന്നപ്പോൾ റോമാലേഖനം 5:5 നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് നിഷ്ഫലമായി എന്ന് കണ്ടപ്പോൾ മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവരെ രക്ഷിക്കുവാൻ അവർക്ക് വേണ്ടി മനുഷ്യരുടെ എൻ്റെയും നിങ്ങളുടെയും പാപം യേശു ഏറ്റെടുത്ത് പാപപരിഹാരയാഗമായി എന്നേക്കുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ച് തന്നതുകൊണ്ട് നാം ആരാധനയ്ക്ക് വരുമ്പോൾ എപ്പോഴും ആ ക്രൗശിനെ ധ്യാനിക്കുന്നു. അതാണ് ക്രിസ്തീയ സഭയുടെ പ്രധാനപ്പെട്ടതും പ്രത്യേകിച്ച് വേർപെട്ട ദൈവമക്കൾ അത് നന്നായിട്ട് ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇന്നും അവൻ്റെ മരണം കർത്താവിൻ്റെ വരവ് വരെ ക്രിസ്തീയ സഭകൾ ചെയ്യും. അപ്പോൾ ആ മരണം പ്രത്യാശയോടുകൂടിയുള്ള ഒരു ഓർമ്മയാണ് നാം യേശുക്രിസ്തുവിൻ്റെ മരണം ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് നാം വിലാപം കഴിക്കുകയല്ല,
ഒരിക്കലും വിലാപം അല്ല കഴിക്കുന്നത്, പ്രലാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു എനിക്ക് വേണ്ടി, യേശു മരിച്ചല്ലോ എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണല്ലോ ക്രിസ്തു കാൽവറി മരിച്ചത്, ഞാൻ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ പാപഭാരം മാറിയല്ലോ എന്നുള്ള സ്നേഹവും ആ കർത്താവ് കാണിച്ച ആ സ്നേഹ യാഗത്തെക്കുറിച്ചും ഓർത്താണ് നാം പലപ്പോഴും, അത് വിലാപമല്ല അത് ഓർമ്മകൾ മാത്രമാണ്. എന്നാൽ യാക്കോബിൻ്റെ മരണം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 49-ാം അധ്യായത്തിന് തൻ്റെ മക്കളെ വിളിച്ചിട്ട് ഭാവി കാര്യങ്ങളെല്ലാം പ്രവചിച്ച് മരിക്കുന്നൊരു പ്രവാചകനായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 49-ൽ കാണുന്നത്. അതിൻ്റെ അകത്ത് തൻ്റെ മക്കൾക്കുണ്ടാകാൻ പോകുന്ന വിഷയങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ആ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മക്കളെക്കുറിച്ച് പ്രത്യേകാൽ പറയുന്നുണ്ട്. ഷിമിയോനെ ലേവിയെക്കുറിച്ച് വളരെ വളരെ നമുക്ക് കേൾക്കാൻ സുഖകരമല്ലാത്ത രീതിയിലാണ് പറയുന്നത്. കാര്യം അവരുടെ പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു. ആ പഴയകാലത്തെ ഗോത്രപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പിതാക്കന്മാരോടുള്ള ദൈവ സ്നേഹം കൊണ്ട് പിതാക്കന്മാരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് അവർക്ക് കൃപ ലഭിച്ചത്. അവരുടെ പ്രവൃത്തികൾ പലതും അംഗീകരിക്കുവാനോ അക്സെപ്റ്റ് ചെയ്യുവാനോ കഴിഞ്ഞിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൻ അനുഗ്രഹിക്കുമ്പോഴും അത് പറയുന്നുണ്ട്. എന്നാൽ പിൻകാലത്ത് ലേവി ന്യായപ്രമാണ കാലത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വേർതിരിയുന്നതും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇനി അവിടെ നിന്ന് വരട്ടെ. അദ്ദേഹം മരിച്ചപ്പോൾ എവിടെ കൊണ്ടടക്കണം എന്ന് പറയുന്നുണ്ട്. തൻ്റെ പിതാക്കന്മാർക്ക് ആകപ്പാടെ സ്വത്തായിട്ടുള്ളൊരു സിമിട്രി ഉണ്ട്. അത് വില കൊടുത്ത് മേടിച്ച ജന്മഭൂമി പോലെ, ആ വില കൊടുത്ത് മേടിച്ച ഒരു വില കൊടുത്ത് മേടിച്ച സ്ഥലമാണെന്നും അവിടെ പിതാക്കന്മാർ അവിടെ അടക്കം ചെയ്ത് ആ മൽഫേല എന്ന് പറയുന്ന ഗുഹയിൽ കൊണ്ടുവന്ന് അത് എന്നെ അടക്കണമെന്ന് പറയുകയും, മാത്രമല്ല ആ വരുംകാലത്തെക്കുറിച്ചുള്ള കാര്യം താൻ പറഞ്ഞാണ് താൻ മരിക്കുന്നത്. മരിക്കുമ്പോൾ 70 ദിവസത്തോളം ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ എംബാമിങ് അല്ലെങ്കിൽ അതിനെ സുഗന്ധ ദ്രവ്യങ്ങളിട്ട് സൂക്ഷിക്കുന്നൊരു ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫാറോയോട് അനുവാദം വാങ്ങിക്കൊണ്ട് ജോസഫ് അപ്പനെ അടക്കുവാൻ ഈജിപ്തിൽ നിന്നും കനാനിലേക്ക് വരുന്നൊരു വരവുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നു ഒരു വലിയ സന്നാഹത്തോടുകൂടിയാണ് വരുന്നത്. ഫറവോൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന കോവിലുണ്ടായിരുന്ന അധികാരികളും ഇവരെല്ലാം അടക്കം വരുന്നതായി 50-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ ഈ യാക്കോബിൻ്റെ മരണവും ആ സന്നാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ കന്നുകാലികളും കുഞ്ഞുകുട്ടികളും ഒഴികെ സർവരുമായിട്ടാണ് ഈ അടക്കത്തിന് വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് എന്നപ്പോൾ അവർ ഒരു വിലാപം 7 ദിവസം കഴിക്കുന്നു. പിന്നെ പറയുന്നുണ്ട് പ്രലാപവും അവർ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അവിടെ വിലാപം കഴിച്ചതും പ്രലാപം കഴിച്ചതും ഈ രണ്ട് വേർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അർത്ഥാൽ ആ ദുഃഖാചരണം എന്ന് മാത്രമേ ഉള്ളെങ്കിലും അതിൻ്റെ അകത്തൊരു വലിയ ഒളിഞ്ഞു കിടക്കുന്നൊരു കാര്യമുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇവിടെ പ്രലാപം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശയോടുകൂടിയുള്ളൊരു ദുഃഖമായിരിക്കണം നമ്മുടേതെന്ന് അപ്പോസ്തലനും തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്. പലപ്പോഴും ക്രിസ്തീയ സഭകളിലേയും പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നവരും ചെയ്യുന്നത് അതിന് വിപരീതമായിട്ടാണ്. മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചും മരിച്ച മനുഷ്യനെ ഒരു ഹോപ്പില്ലാത്ത രീതിയിലാണ് അവരുടെ ഒരു പ്രസൻറ്റേഷൻ വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ദുഃഖകരമാണ്. എന്നാൽ വിശുദ്ധ വചനത്തിൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ലുക്കിംഗ് ഫോർ എ ബെറ്റർ ഹോപ്പ്, പ്രത്യാശയാകരമായ ഒരു ഭാഗ്യകരമാകുന്ന ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. കർത്താവ് വരും, മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കും, ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം പ്രാപിക്കും. തൽക്കാലത്തേക്കുള്ളൊരു വിടയാണ്, തൽക്കാലം കർത്താവിനോട് ചേർന്നിരിക്കുകയാണ്. കാലാന്ത്യത്തിൽ കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർക്കുമെന്നുള്ളൊരു പ്രത്യാശയോടുകൂടിയുള്ള ആ ഭാഗ്യകരമാകുന്ന പ്രത്യാശ. മനുഷ്യനെല്ലാം ജീവിപ്പാൻ വലിയ ആഗ്രഹമാണ്. നല്ല ആരോഗ്യം ഇഷ്ടപ്പെടുന്നു, നല്ല മനസ്സിനെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ നല്ലൊരു ആത്മാവിൻ്റെ ശുഭത ഇഷ്ടപ്പെടുന്നു. മനുഷ്യൻ ട്രൈക്കോട്ടമിയാണ്, ദേഹം ദേഹി ആത്മാവിൽ സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, മനം തകർന്നവരെ സൗഖ്യമാക്കുന്നവനാണ് യഹോവ എന്ന്. കാരണം നമുക്കറിയാം ഈ കാലഘട്ടം
കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പാൻഡമിക് ഒരു ഒരു കാലഘട്ടമാണ് ലോകം മുഴുവൻ കടന്നു പോകുന്നത്. വെസ്റ്റേൺ കൺട്രിയിലൊക്കെ വീണ്ടും അവർ കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുന്നത് ജനങ്ങൾ വീട്ടിലിരുന്നാൽ വിഷാദരോഗം ഡിപ്രഷൻ ഉണ്ടാകാൻ തുടങ്ങും, അതുപോലെ കുട്ടികൾക്കുണ്ടാകാൻ തുടങ്ങും. ഇന്ന് ലോകത്തിൽ പലപ്പോഴും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയും ഈ ലോക്ക്ഡൗൺ ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം മനുഷ്യർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാൻ വയ്യാതെ അവർ കൂട്ടിലടക്കപ്പെട്ട പോലെ വരുമ്പോൾ അവരുടെ മനസ്സിനും അവരുടെ ശരീരത്തിനും അവരുടെ ആത്മാവിനും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അനേക ഡിപ്രഷൻ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ വിദേശ രാജ്യങ്ങൾക്ക് അവർക്ക് ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് വളരെ കരുതലോടുകൂടി അവർ വീണ്ടും ജനത്തിനെ അവർക്ക് പ്രത്യാശ നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ഹോപ്പ് നൽകുന്ന കാര്യങ്ങളൊക്കെയും അങ്ങനെയുള്ള കൗൺസിലേഴ്സൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. അതൊരു വലിയ സത്യമാണ്. എന്നാൽ വീണ്ടും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, മരിച്ചവരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഭാഗ്യകരമായിരുന്ന പ്രത്യാശ എന്ന് ടൈറ്റ് എന്ന് തീത്തോസ് 2:13 പറയുന്നുണ്ട്. അപ്പോൾ തന്നെ റോമാലേഖനം 5:5 പറയുന്നത് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല എന്നാണ്. എന്നാൽ അത് ഇംഗ്ലീഷിലൊക്കെ വായിച്ചാൽ വളരെ രസകരമായി തോന്നും. ഹോപ്പ് ഡസ് നോട്ട് പുട്ട് അസ് ടു ഷെയിം. ഹോപ്പ് ഡസ് നോട്ട് പുട്ട് അസ് ടു ഷെയിം. പ്രത്യാശ നമ്മുടെ പ്രത്യാശ നമ്മെ ലജ്ജിപ്പിക്കയില്ല. ബിക്കോസ് ഗോഡ്സ് ലവ് ഹാസ് ബീൻ പോർഡ് ഔട്ട് ഇൻ ടു അവർ ഹാർട്ട് ത്രൂ ദ ഹോളി സ്പിരിറ്റ് ഹു ഹാസ് ബീൻ ഗീവൺ ടു അസ്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന ആ മലയാളത്തിലെ റിച്ചായിട്ടുള്ള പദമല്ല, നമ്മൾ ലജ്ജിച്ചു പോകയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രത്യാശയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ പ്രത്യാശ ഭംഗം വരാത്ത പ്രത്യാശ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 1:3 ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശയ്ക്കായി നാം കാത്തിരിക്കുന്നു. കാര്യം കർത്താവ് ഉയർച്ചെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ മർമ്മപ്രധാനമായ മറ്റൊരു കാര്യം. നമുക്കറിയാം കല്ലറക്കിലേക്ക് പോയ ആ സഹോദരി വിളിച്ചു പറഞ്ഞു, യേശു ഉയർത്തിരിക്കുന്നു, നമ്മുടെ കർത്താവ് ഉയർത്തിരിക്കുന്നു, നിങ്ങൾക്ക് അറിയാം അവൻ ഇവിടെ ഇല്ല, എഴുന്നേറ്റിരിക്കുന്നു എന്ന് ദൂതന്മാർ പോലും സാക്ഷീകരിക്കുന്നു. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് സ്റ്റീഫൻ പറഞ്ഞത്. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഞാനവനെ കാണുന്നുണ്ട്. തൻ്റെ മരണമാണ്, കല്ലുകൾ വരുന്നുണ്ട്. പ്രത്യാശയോടുകൂടി നോക്കിയപ്പോൾ യേശു പിതാവിൻ്റെ വലഭാഗെ തന്നെ സ്വീകരിപ്പാൻ തൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുവാൻ നിൽക്കുന്നതായി കണ്ടു. ഇതിനും അവിടെ കൂടിയിരുന്നവർക്ക് ഒരു സാക്ഷ്യമായിരുന്നു. താൻ ആത്മാ നിയുക്തനായി ഈ കാര്യങ്ങൾ പറയുന്നു, ആത്മാവിൽ താൻ അത് ദർശിക്കുകയും ചെയ്തതായി കാണുവാൻ സാധിക്കുന്നു. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനായ പൗലോസ് പല ഇടങ്ങളിൽ പറയുന്നുണ്ട്. എബ്രായലേഖനം 7:19 ഏറെ നല്ല പ്രത്യാശ, ബെറ്റർ ഹോപ്പ്, ഏറെ നല്ല പ്രത്യാശ. നമുക്ക് ഈ ലോകത്തിലുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് എപ്പോഴും അസ്തമിച്ചു പോകും. ആ അസ്തമിച്ചു പോകുന്ന പ്രത്യാശയാണെങ്കിൽ പലതും നഷ്ടപ്പെട്ടു പോകുന്ന ചുരുങ്ങിയ കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും ആയുസ്സും ആരോഗ്യവും ഒക്കെയുള്ളൂ മനുഷ്യൻ. മനുഷ്യന് പരിധിയും പരിമിതിയുമുണ്ട്. ഗോഡ് ഈസ് എ ട്രാൻസെൻഡ് ഗോഡ്. പരിധിയോ പരിമിതിയില്ലാത്ത ദൈവമാണ്. ആ ദൈവം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിക്കുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർക്കുകയും നമ്മുടെ സമാധാനത്തിനായി പിതാവിൻ്റെ വലഭാഗയുണ്ട്. ആ വലിയ ഹോപ്പിനെ കുറിച്ച് താൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെ നല്ല പ്രത്യാശ, ഏറെ നല്ല പ്രത്യാശ. പിന്നെ ഒന്നുകൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ബ്ലെസ്സഡ് ഹോപ്പ്, ഭാഗ്യകരമാകുന്ന പ്രത്യാശ. അതുപോലെ തന്നെ ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ. അതുപോലെ തന്നെ ഏറെ നല്ല പ്രത്യാശ, ബെറ്റർ ഹോപ്പ്. ഇതാണ് നമ്മെ ഒരു ക്രിസ്തീയ സഹോദരനെ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യാശ ഈ ലോകത്തിൽ അവസാനിച്ചു പോകുന്ന വിഷയങ്ങളിൽ അല്ല, അവിടെ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ തങ്ങളെ കൂടെ ചേർക്കും, മരിച്ചാൽ ഉയർക്കും, ജീവനോടിരുന്നാൽ രൂപാന്തരം പ്രാപിക്കും. ഇതാണ് മിക്കവാറും പൗലോസിൻ്റെ ലേഖനത്തിൽ ഏറ്റവും അവസാനിപ്പിക്കുമ്പോൾ കൃപയിൽ തുടങ്ങി കൃപയിൽ അവസാനിക്കുന്ന ലേഖനങ്ങളിലെല്ലാം താൻ എവിടെങ്കിലും
E. Pratiashe Kurchan the Parasha, Paramarshika, the Bogunilla. We in the Kanavanite Sadik in the Yarigarim Baria Maranam. Maranam and the Paranja Garinal, where the Bussan there another Uruvetakar Naitana, Namakaram Vetakar and the Kanil Ninum, Nashagarama and the Magamaril Ninum, Bidivikim and the Donutian Nansangar and the Waikinunda. Maranate, where the Bussan Parayana, Uru Maranatin Diariana. I mean Maranatin Diariana, Yan Mumbu Varna Kadabol, Vetakar and Murkate Kulimbol, Avanavagas. Yende Ambugondo, Villugondo, Lingi Lethal, Weaponundo, Yani, Brugate, Konu, Idinda Mamsatin, Yan in a Konarikin, Dende Abagasham, and the Aven Soyamai Abagasham Parina the Bole, Maranatin, the Adigaria, Pishash, and Yendane, Vedo Sombarino, Maranam, Devatin de Dalla, Pin Maranate Kurchu, remember second Randamate, Marano, or Matipu Yikimitana, Vedo Sotil Parina, other Deva Muriki Toladana, and the Maranam in the Parina, the Tin in the Nala. Medicum, Marana Devatinde Dalla, Pishachindiana, Adunda Mosha Merichapol, A Marana, Adiare Molavin, Kadanun, and I'll leave him to go to Tilla. In the numbered mail, A Maranatin Adiare Milla, Karnam, Yeshu numbered Idayanana, Maranatin Adigaria, Pishachinet and a Maranatal, Niki, Jiva Vari in the Maranatin Adimalaika and the Name, Avan Swadandrim, Thandrik and the Gunda, Yera Protiashunda, Namaka, blessed hope under living hope under better hope under Namaka. Agiraman Pratyashi under Adura than ne Jivan Pratyashi under Era Nala Pratyasha Namakonda A Pratyashi Korchana Stephen than the Maranatha Village Varnadum Adagundana our Pranabam Kadichadum Adura Vilabate Kardlim Akarium Perishatma Edi Vichirik another Archal Randum on Nanangilum Dukat Pratyashi Udurio Dukum Pratyashi and Dukumane out of Khan another Vinda Namakariam Vedabusum Parain Ball Maranate Parain Ball Nalpat. And Badam Sangirtan Padanalam Bake, death shall be their shepherd. Maranate will shepherd Aitana. Brutti, our Panalat in the article I make in the Parain Ball. Namakabari and Sadikim, Brutti, all name Ningle make in the Yende Yedean, Eshuana, Eshu Nalla Yedean, article Kavendi Jeevan Kodukanavan, Samartia Jeevan Nalganavan in the Parain. E. Jeevan Namakatan the Kartavana, Samartia Jeevan the one, eternal life, Nitij even the Dadavana, Eshu Christ. Akaria Marana Bogarle, Ilogatil Matram, Ikalagatil Matram, Pratiasha Vichirikada, Avalia Pratiasha Kivinam, Oring and Kalangala, the Kramichirikiana, Namadakartava, Vararai, Ini Murti Vinde, Epeti, Hoshi and Apostle Padimun in the Padimunil Parayana, Nyanavare Padalatin, Adina Dil in the Vindadukum, Maranatil Nyanavare Vidavikim, Maraname in the Bathakal every day, Padalame in the Samharam every day. Either the name on the Korindi, Padanjindi Ambathiangil, Paulus Apostle and Parain the Ingeniana. Hey Maraname, Ninda Jame every day. Hey Maraname, Ninda Vishamula every day. Maranatinda Vishamula Pabam, Abu Maranatha Vishamula Itana. Ah, Pishashinde, Pabatinda Mulaitana, Adan Chitri Erikinda. Yena Name, Adil Nakartava, Snake Servana, Name, Adil Nabidivichu, Yangana Vidivichu, Yeshivinda Maranatal, Nambada Maranatil Nanam. Namaka Nitya de Lake, very one that corner Kartava, Namaka Bhagyam Uriki, and a Kalkan the Snake, the Repria Patavare, Apostle Paulus Korinde Lake and Padanjama, the head, the Mingin and Abarina, the Christu Marichita, we are terminated Tila Yangel, Enda Prasangam Vartamana, Enda Shishu Shabra Vartamana, Namada Vishwasam Vartamana, E. Isil Matram, Pratyasha Vichal, Yan Matulare Kardil Maristanana, Namada Pratyasha in the Gandam. Pogana, Pulina Dulia Maya, Jivida Man, Paranella, Yende in Ningada, Jivida, Yeshu in a Kanda the Gonda, Pulibole, Pubole, Maripona, Jivida Man, and the Parenim and Parayim Ball, Maranathin, the Adigaratil, and a winded Ilangil Unuda Parana, Lehen of Hashil Parna, Irritin, the Adigaratin, and a winded at the Snake Suruvan Ayaputranda, Rajatilaki, which they were to the Sotram Chino. Onuda Karan the Varanal, Vishutan Marka, Vishutamadilka, Velichatilavagash and Prabi Kedadine, Yritin de Adigaratuna may winded at the Snaka Surivanaya Putan, Raja Tilaka, which they within a Sotram Chaino. Pulibole, Puvole, Vadipuna, Lekhenengal Vaikimbol, Roma Lekhenathilundu, Swadandriyam, Nyaya Pramanathilnulla Swadandriyam, Nyaya Pramanathal, Pravarthiyal, Oru Jadavum Rakshikkappedukayilla, Akkalangalil Manushyan Cheyyunna Oro Thettukalkkum, Aad, Mrigabaligal Arppikkanam, Ethra Baligal Arppichal Nammude Paapathinu Parihaaram, Athu Ennekkulla Veendeduppo Alla.
കൂടെ കൂടെ അർപ്പിച്ചു വരുന്ന യാഗങ്ങൾ കൊണ്ട് അവർ വഴിമുട്ടി, ധനമില്ലാതെ തീർന്നു. അങ്ങനെയൊരവസ്ഥ വന്നപ്പോൾ അപ്പോൾ ആ ന്യായപ്രമാണത്തിലുള്ള സ്വാതന്ത്ര്യം, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താലൊരു സ്വാതന്ത്ര്യം നമുക്ക് ദൈവം ദാനമായി തന്നു. രണ്ട്, മരണത്തിൻ്റെ അധികാരിയിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പ്, മൃത്യുവിൽ നിന്ന് ഇല്ലെങ്കിൽ ഈ ദ്രവത്വത്തിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പ് നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെ അനേക വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഞാൻ എൻ്റെ വാക്കുകൾ സമയപരിധി കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ സ്നേഹിതരോടുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഏറെ പ്രത്യാശയുള്ളവരായി നാം വിശ്വസിച്ച നാളിനേക്കാട് രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം കൂടിയുണ്ട്. നാമ്പടം മരണമാണെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടി, ജീവനോടിരുന്ന് കഴിഞ്ഞാലും ക്രിസ്തുവിനായിട്ട്. അല്ല എന്താണെങ്കിലും ഒരു ദൈവവൈതലിന് ശുഭകരമായൊരു പ്രത്യാശയുണ്ട്. മരണത്തിനപ്പുറത്തേക്ക് അവന് നീണ്ടു നിൽക്കുന്നതായ ഒരു പ്രത്യാശ. അതേ പ്രസംഗമാണ് അപ്പോസ്തലനല്ലാത്ത തീമ സ്തേഫാനോസ് അബ്രഹാമിനെക്കുറിച്ച് പറഞ്ഞു. അത് നമുക്കറിയാം, അവൻ ഏറെ പ്രത്യാശിച്ചത് കനാൻ നാട്ടിലെ ഭൗതിക വസ്തുക്കളെയല്ല, ആ ദേശമല്ലായിരുന്നു. ദൈവം താൻ ശില്പിയായി പണിതും അടിസ്ഥാനപ്പെട്ട പട്ടണത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. അതേ അനുഭവം തൻ്റെ മകനായ ഇസഹാക്കിനോടും കൊച്ചുമകനായ യാക്കോബിനോടും, യാക്കോബ് 12 അപ്പോസ്തലന്മാരോടും പറയുന്ന ഭാഗമാണ് ഉൽപ്പത്തി 49. ഏറെ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ, ലിവിങ് ഹോപ്പ് ആൻഡ് ബെറ്റർ ഹോപ്പ്. ആ ഏറെ നല്ല പ്രത്യാശയുള്ളവരായി നമുക്ക് ജീവിക്കാം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അനേക ദുഃഖങ്ങളിൽ കൂടെ അനേകർ കടന്നു പോകുമ്പോൾ പ്രത്യാശയുള്ളവരായി ജീവിക്കുകയും പ്രത്യാശയുടെ വചനവും രക്ഷയെക്കുറിച്ചുള്ള വചനവും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, മൃത്യു എന്ന ആ പാതാള ഇടയൻ്റെ കയ്യിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് നമ്മുടെ ഇടയൻ ക്രിസ്തുവാണെന്നുള്ള ആ വലിയ ഹോപ്പ് കൊടുക്കുവാൻ, അതിനുവേണ്ടി ജീവിപ്പാൻ, സ്തേഫാനോസിനെ പോലെ യേശു പിതാവിൻ്റെ വലഭാഗയുണ്ടെന്നുള്ള ആ ആത്മാവിൻ്റെ കണ്ണിൽ കൂടെ കാണുവാനൊരു ഒരു പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു സന്ദേശവുമായി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടെ തൽക്കാലം നിർത്തിയാണ്. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ, കൃപ കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ.